നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇവിടെ റേഷനരി പാവങ്ങൾക്ക് കിട്ടുന്നില്ല. നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങൾ സഹിതം, അതായത് കേന്ദ്ര പദ്ധതി പ്രകാരം പ്രധാനമന്ത്രി അന്ന യോജന പ്രകാരമുള്ള അരി ഇവിടെ ഉദ്യോഗസ്ഥർ ചേർന്ന് മറിച്ചു വിൽക്കുന്നതായുള്ള ഒരു വാർത്ത നേരത്തെ നൽകിയിരുന്നു. അതായത് പാവങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടില്ല, റേഷൻ പോലും കിട്ടില്ല, പാവങ്ങൾ പട്ടിണി കിടന്ന് ചാകും. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് റേഷൻ കടകളിൽ നിന്ന് അരി കടത്തുന്നു, അല്ലെങ്കിൽ റേഷൻ കടകളിലേക്ക് കിട്ടേണ്ട വിഹിതം പല ഇടങ്ങളിലായി സ്വകാര്യ ലോബികൾക്കും പലചരക്ക് കടക്കാർക്കും മറിച്ചു വിൽക്കുന്നു എന്ന ഒരു ആരോപണമാണ്, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ വരുന്നത്. സിവിൽ സപ്ലൈസിൻ്റെതുൾപ്പെടെ ഗോഡൌണുകളിൽ നിന്ന് പ്രതിമാസം ടൺ കണക്കിന് റേഷനറി കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു, അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ, വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അരി സ്വകാര്യ ഗോഡൌണിലേക്ക് കടത്തിയ ശേഷം ഭക്ഷ്യസുരക്ഷ ഗോഡൌണുകളിലെ ഉപയോഗശൂന്യമായ അരി ചാക്കുകളിൽ നിറച്ച് കുത്തിക്കെട്ടി റേഷൻ കടകളിൽ എത്തിക്കുന്നതായും സൂചനയുണ്ട്. എങ്ങനെയുണ്ട് കാര്യം? എങ്ങനെയുണ്ട്? ഈ ഗോഡൌണുകളിൽ അരി ഒരുപാടായി കെട്ടിക്കിടന്ന് നശിച്ചു പോകാറുണ്ട്. അപ്പോൾ ഈ അരിയെല്ലാം കൂടെ വാരിയെടുത്ത് കണക്കൊപ്പിക്കാൻ വേണ്ടി നല്ല അരി പലചരക്ക് കടക്കാർക്കും വലിയ ഭീമന്മാർക്കും മറിച്ചു കൊടുത്തിട്ട് വിലയ്ക്ക് വിറ്റിട്ട് ഈ നാറി പുഴുത്ത ചീഞ്ഞ അരി പാവങ്ങൾക്ക് കൊടുക്കാനായി റേഷൻ കടകളിൽ എത്തിക്കുന്നു എന്ന വളരെ വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, ദേഷ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ്, ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് വിഭാഗം വിവിധ മേഖലകളിലെ ഗോഡൌണുകളിൽ നിരവധി ലോഡ് അരി പരിശോധിച്ചപ്പോൾ മിക്ക ഗോഡൌണുകളിലും ഏതാണ്ട് ശരാശരി 100-ൽ ചാക്ക് അരി ഇത്തരത്തിൽ ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതായത് അവിടെ നിന്ന് നല്ല അരി മറിച്ച് പലചരക്ക് കടക്കാർക്ക് കൊടുത്തിട്ട് അവിടെ കൊണ്ട് ഈ പുഴുത്ത് നാറിയ അരി വച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിവിൽ സപ്ലൈസ് വകുപ്പിൽ വിജിലൻസ് വ്യാപകമായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ തിരിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. സിവിൽ സപ്ലൈസ് മന്ത്രി ഇതൊക്കെ അറിയുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും പാവങ്ങൾക്ക് പുഴുത്ത അരി തന്നെ ഇവിടെ പലചരക്ക് കടയിലേക്ക് ടൺ കണക്കിന് അരി, ചാക്ക് കണക്കിന് അരിയാണ് മറിച്ച് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് കാലങ്ങളായി തുടരുകയാണ്. ഈ കോവിഡ് കാലത്ത് അരി വാങ്ങാൻ നിവൃത്തിയില്ലാതെ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ, ജോലിയില്ലാതെ, കൂലിയില്ലാതെ പാവങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഈ തരത്തിലുള്ള സമീപനമാണ്. ഈ റേഷൻ കടകളിൽ പോയി അരി വാങ്ങുന്നവർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളാണ് കൂടുതലായും അവിടെയൊക്കെ പോയി അരി വാങ്ങുന്നത്, സാധാരണക്കാരായ വ്യക്തികളുമൊക്കെയാണ്. അപ്പോൾ അവർക്ക് നൽകുന്നത് പുഴുത്ത് ചീഞ്ഞ് നേരത്തെ തന്നെ ഗോഡൌണിൽ കെട്ടിക്കിടന്ന അരി, അവർക്ക് ലഭിച്ച ആ അരി കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായാലും ഇവിടുത്തെ വിഹിതമായാലും ആന്ധ്രയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതായാലും എന്തായാലും അവർക്ക് പണക്കാരായ പലചരക്ക് ഭീമന്മാർക്ക് മറിച്ചു വിറ്റിട്ട് ഇവിടെ പാവങ്ങളുടെ പാവങ്ങൾക്ക് കഞ്ഞികുടിക്കാനായി ചീഞ്ഞു നാറിയ അരി നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസിലെ ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള ആൾക്കാരും ഒക്കെ ചേർന്ന് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. റേഷൻ വ്യാപാരികളൊക്കെ ഇതിന് കൂട്ടുനിൽക്കുന്നു. പണ്ടും ഈ പഞ്ചസാരയും അരിയും ഒക്കെ മറിച്ചു വിൽക്കുന്ന പരിപാടി പണ്ടുണ്ടായിരുന്നു. പണ്ട് ഒരു നാട്ടിലെ ഒരു റേഷൻ കടക്കാരന് സ്വന്തമായി ഒരു റേഷൻ കടയുമുണ്ട്, സ്വന്തമായി ഒരു പലചരക്ക് കടയുമുണ്ട്. കഥ പറഞ്ഞു കേട്ടതാണ്, അതിലെത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്നറിയില്ല. അപ്പോൾ ഈ റേഷൻ കടയിൽ വരുന്ന അരി, ഇപ്പോൾ 10 ചാക്ക് അരി വരികയാണെങ്കിൽ ഒരു 3 ചാക്കോ 4 ചാക്കോ അയാൾ തൻ്റെ പലചരക്ക് കടയിലേക്ക് മാറ്റും. ഇവിടെ റേഷൻ വിഹിതമനുസരിച്ച് അന്നത്തെ അരിക്കൊക്കെ വളരെ കുറഞ്ഞ വിലയല്ലേ ഉള്ളൂ, 3-4 രൂപയാണെന്ന് തോന്നുന്നു റേഷൻ അരിക്ക് വില. പക്ഷേ ഈ വെളിയിലെ മാർക്കറ്റിൽ ഉള്ള വില എന്ന് പറഞ്ഞാൽ 10-20 രൂപയാണ്. അപ്പോൾ ഇതേ അരി ഇപ്പുറത്ത് ഇതേ വിലയ്ക്ക് ആൾക്കാർക്ക് കൊടുക്കുന്നു, അവിടെ റേഷൻ അരി അത്രയും കുറവ് വരുന്നു. അപ്പോൾ കുറവുള്ള ആളുകൾ റേഷൻ കിട്ടാതെ ഇദ്ദേഹത്തിൻ്റെ പലചരക്ക് കടയിൽ വന്ന് ഈ കൂടിയ വിലയ്ക്ക് അരി വാങ്ങുന്നു. സ്വന്തമായി ഒരു റേഷൻ കടയും ഒരു പലചരക്ക് കടയും ഉണ്ടായാലുള്ള അവസ്ഥയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാനും പരിഹരിക്കാനും പാവങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനൊന്നും ഇവിടെ ആരുമില്ലേ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്.